ആയിട്ടുള്ള പല സംഭവങ്ങളും നമ്മൾ മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ലിയോ ലാവി സ്പെഷ്യൽ മാജിക് ബോൾ. ബോണിന് അധികം സ്ട്രെങ്ത് ഉണ്ടാവില്ല, നടക്കുന്ന സമയത്ത് വേദന വരുന്നുണ്ടാവും, അല്ലെങ്കിൽ ഇങ്ങനെ ലിംപ് ചെയ്ത് നടക്കുക, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരാ. എനിക്കറിയേണ്ട ഒരേ ഒരു കാര്യം, ഞാൻ ഇവിടെ ഇല്ലാണ്ടായാൽ ലിയോ ലാവി എങ്ങനെയായിരുന്നു? വളരെ ഗുഡ് പെറ്റ്സ്. ഹായ്, ഹലോ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇതേ രാവിലെ തന്നെ ലിയോ ലാവിനെ വിട്ടിട്ടുണ്ട്. അപ്പോൾ ലിയോ ലാവിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാനുള്ള ഒരു പരിപാടിയിലാണ് ഞങ്ങൾ. അപ്പോൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന കാര്യം മനസ്സിൽ വന്നപ്പോഴാണ് എനിക്ക് പെട്ടെന്നൊരു കാര്യം ഓർമ്മയിൽ വന്നിട്ടുള്ളത്. ഈ തവണ ഞാൻ ലിയോ ലാവിക്ക് ഗോതമ്പുണ്ടയാണെന്ന് പറഞ്ഞിട്ട് ഒരു സാധനം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കണ്ടപ്പോൾ പലരും ചോദിച്ചു ഇതിൻ്റെ റെസിപ്പി ഷെയർ ചെയ്യണമെന്ന്. അപ്പം ഇന്ന് അത് ഉണ്ടാക്കാമെന്ന് അങ്ങോട്ട് വിചാരിച്ചു. ആക്ച്വലി അത് ഗോതമ്പുണ്ടയല്ല, വെറുതെ ഒരു തമാശയ്ക്ക് നമ്മൾ ഗോതമ്പുണ്ട കൊടുക്കുക എന്ന് പറയില്ല, അങ്ങനെ പറഞ്ഞതാണ്. അത് ശരിക്കും ഒരു മാജിക് ബോളാണ്. ഹെൽത്തി ആയിട്ടുള്ള പല സംഭവങ്ങളും നമ്മൾ മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ലിയോ ലാവി സ്പെഷ്യൽ മാജിക് ബോൾ. സോ നമുക്ക് ആ ഒരു റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പം നമ്മുടെ ആ മാജിക് ബോൾ, ഹെൽത്തി ബോൾസ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഇതേ ഞാൻ വീണ്ടും വന്നിട്ടുണ്ട് റാഗി ഫ്ലേക്സുമായിട്ട്. ഇതില്ലാണ്ട് എനിക്കൊരു ജീവിതമില്ല, അത്രയും ഹെൽത്തി ആയിട്ടുള്ളൊരു സംഭവമാണ്. ഫൈബർ ഉണ്ട്, കാൽസ്യം ഉണ്ട്, അതേപോലെ കാർബോഹൈഡ്രേറ്റ്സും ഉണ്ട്. അപ്പം വെയിറ്റ് കുറഞ്ഞിട്ടുള്ള ഡോഗ്സോ കാറ്റ്സോ ഒക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ധൈര്യത്തിൽ നിങ്ങൾക്ക് ഇതൊരു മീലായിട്ട് ഇവർക്ക് സെറ്റ് ചെയ്യാം, വെയിറ്റ് പെട്ടെന്ന് കൂടാനായിട്ട് സഹായിക്കും. പിന്നെ അതേപോലെ കാൽസ്യം ഉള്ളതുകൊണ്ട് പപ്പീസിനൊക്കെ നമ്മൾ ഈ ഒരു റാഗി ചെറുപ്പം മുതലേ കൊടുക്കുകയാണെങ്കിൽ അവരുടെ ബോൺസൊക്കെ നല്ല സ്ട്രെങ്ത് ആയിട്ട് നല്ല ഹെൽത്തി ആയിട്ട് വളരാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഫൈബർ അടങ്ങിയിട്ടുള്ളതുകൊണ്ട് അവരുടെ ഡൈജഷനൊക്കെ നല്ല രീതിയിൽ നടക്കാൻ ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. നമ്മുടെ പെറ്റ്സൊക്കെ ഏറ്റവും കൂടുതൽ കളിക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് ഈ ചെടികൾക്കിടയിലൊക്കെ ആയിരിക്കും. അപ്പോൾ അവിടെ നിന്ന് അവർക്ക് വരാവുന്ന ഒരു മെയിൻ ടൈപ്പ് അലർജിയാണ് പോളൻ അലർജി എന്ന് പറയുന്നത്. അപ്പോൾ ഈ പോളൻ എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടൻറ്റ് നമ്മുടെ ഹണിയിൽ ഓൾറെഡി ഉണ്ട്. അപ്പോൾ നമ്മൾ ഡെയിലി നമ്മുടെ പെറ്റ്സിന് ഹണി കൊടുക്കുകയാണെങ്കിൽ ആ പോളൻ അവരുടെ ബോഡിയിൽ എത്തിയിട്ട് അതിൻ്റെ ആൻറ്റിബോഡി അവരുടെ ബോഡിയിൽ ഫോം ചെയ്യും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു അലർജി ഇവർക്ക് വരില്ല. അതൊരു ഏറ്റവും വലിയൊരു ഗുണമാണ്. പിന്നെ അതേപോലെ എന്തെങ്കിലുമൊക്കെ കടിച്ചിട്ട് അവർക്കൊരു മുറിവ് വരിക, അല്ലെങ്കിൽ എവിടെയെങ്കിലും വീണിട്ടൊക്കെ അവരുടെ ബോഡിയിൽ എവിടെയെങ്കിലും ഒരു മുറിവൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് ഹീലാവാനും ഹണി ഒരുപാട് സഹായിക്കും. പിന്നെ ആൻറ്റി വൈറൽ, ആൻറ്റി ബാക്ടീരിയൽ, ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടി ഉള്ള ഒരു പ്രൊഡക്റ്റാണ് ഹണി. അതുകൊണ്ട് ഏത് ടൈപ്പ് ഇൻഫെക്ഷനും പെട്ടെന്ന് തന്നെ മാറ്റാൻ ഹണിയെ കൊണ്ട് സാധിക്കും. പിന്നെ വേറൊരു ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊക്കെ ഇടയ്ക്ക് വരുന്ന ഒരു ബുദ്ധിമുട്ടാണ് കിച്ച് കിച്ച് പ്രോബ്ലം, അതേപോലെ നമ്മുടെ പെറ്റ്സിനും വരാറുണ്ട് കെനൽ കഫ് പോലത്തെ പ്രോബ്ലംസ്, അല്ലെങ്കിൽ തൊണ്ടയിൽ ഇറിറ്റേഷൻ, തൊണ്ടവേദന, അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ അവർക്ക് വരും. അപ്പോൾ ഈ ഹണി കൊടുക്കുകയാണെങ്കിൽ അവരുടെ തൊണ്ട ഒന്ന് സ്മൂത്ത് ആവാനും ഈ കഫൊക്കെ ഒന്ന് കുറയ്ക്കാനൊക്കെ ആയിട്ട് അത് ഒരുപാട് സഹായിക്കും. ലിയോ ലാവിയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ഇവരുടെ എല്ലാ ഫുഡിലും ഞാനൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർക്കും. അപ്പോൾ ഇത്തവണ തൈരല്ല, നമ്മുടെ ശുദ്ധമായിട്ടുള്ള നെയ്യാണ്. നെയ്യിൻ്റെ ഗുണങ്ങളും പറയാനാണെങ്കിൽ കുറേ ഉണ്ട്, എന്നാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗുണം ഞാൻ പറഞ്ഞുതരാം. അവരുടെ ബോൺസിന്, ജോയിൻസിനെയൊക്കെ സ്ട്രോങ് ആക്കാനായിട്ട് നെയ്യ് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. പിന്നെ പല ഫുഡുകളിലും ഒരുപാട് വൈറ്റമിൻസ് ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. വൈറ്റമിൻസ് എന്ന് പറയുമ്പോൾ എ ബി സി ഡി കെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ വൈറ്റമിൻസിൻ്റെ പേര് നിങ്ങൾക്കറിയാം. പക്ഷേ K2 എന്ന് പറയുന്ന ഒരു വൈറ്റമിൻ റെയർ ആയിട്ടുള്ള ഒരു വൈറ്റമിനാണ്. അതങ്ങനെ എല്ലാ ഫുഡിലും നമുക്ക് കാണാൻ പറ്റില്ല. K2 അടങ്ങിയിട്ടുള്ള ഒരു ഫുഡ് ഐറ്റമാണ് നെയ്യ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ K2ൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ബോഡിയിലുള്ള കാൽസ്യത്തിനെ അബ്സോർബ് ചെയ്യാനായിട്ട് ഈ K2 ഒരുപാട് സഹായിക്കും. അപ്പം ചില ഡോഗ്സിനൊക്കെ ജോയിൻറ്റ് ഇഷ്യൂസ് ഉണ്ടാവും, അല്ലെങ്കിൽ ബോണിന് അധികം സ്ട്രെങ്ത് ഉണ്ടാവില്ല, നടക്കുന്ന സമയത്ത് വേദന വരുന്നുണ്ടാവും, അല്ലെങ്കിൽ ഇങ്ങനെ ലിംപ് ചെയ്ത് നടക്കുക, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട്. അപ്പോൾ കാൽസ്യത്തിൻ്റെ കുറവ് കൊണ്ടാണ് അവർക്ക് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് അവരുടെ ബോഡിയിലോട്ട് കാൽസ്യം എത്താനായിട്ട് K2 കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ള ഫുഡുകൾ കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പം നിങ്ങൾ നെയ്യ് ആഡ് ചെയ്യുകയാണെങ്കിൽ അത് ഒരുപാട് ഗുണം ചെയ്യും. പിന്നെ എക്സ്റ്റേണൽ യൂസിന് നെയ്യ് യൂസ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ ഏറ്റവും റഫസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് അവരുടെ പോ പാഡാണ്. അതായത് ബ്ലാക്ക് കളറിലുള്ള ആ ഒരു ഏരിയ ഭയങ്കര റഫ് ആയിരിക്കും, അത് നമ്മൾ ശ്രദ്ധിക്കാണ്ട് വിടുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ അവർക്ക് അവിടെ ഇറിറ്റേഷനും നല്ലപോലെ ഉണ്ടാവും. അപ്പോൾ അവരുടെ ആ ഒരു പോ പാഡ് ഒന്ന് സോഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് നമ്മൾ ഗ്രൂമിങ് ടൈമിലൊക്കെ കുറച്ച് നെയ്യ് എടുത്ത് നല്ലോണം കയ്യിൽ റബ് ചെയ്തതിന് ശേഷം അവരുടെ പോ പാഡിൽ തേച്ച് കൊടുക്കുകയാണെങ്കിൽ അവരുടെ പോ പാഡൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമ്മുടെ യൂട്യൂബ് ചാനലിലുണ്ട്. ഞാൻ ഓരോ വീഡിയോൻ്റെയും ലിങ്ക് ഞാൻ കൊടുക്കാം. നിങ്ങൾ ഓരോന്നും കാണുകയാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും. ഇനി നമുക്ക് മാജിക് ബോൾ ഉണ്ടാക്കാം. റാഗി ഫ്ലേക്സ് ഒരു പാത്രത്തിലോട്ടിടുകയാണ്. പിന്നെ കുറച്ച് വെള്ളം നമ്മൾ ആഡ് ചെയ്യുകയാണ്. ഇനി
ക്യാമറ ഒന്ന് ഇങ്ങോട്ട് തിരിക്കും. അതായത് ഞാൻ എപ്പോഴും പറയാറുണ്ട് റാഗി നിങ്ങൾ കുക്ക് ചെയ്തിട്ടേ കൊടുക്കാവൂ, കുക്ക് ചെയ്തിട്ടേ കൊടുക്കാവൂ. ശരിയായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ റാഗി ഫ്ലേക്സ് നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ കുക്ക് ചെയ്തിട്ടും കൊടുക്കാം, കുക്ക് ചെയ്യാതെയും കൊടുക്കാം. കാരണം ഇത് ഓൾറെഡി ഹാഫ് കുക്ക്ഡ് ആണ്, അതുകൊണ്ട് സേഫ് ആയിട്ടുള്ളതാണ്. അല്ലാണ്ട് റാഗി പൗഡറോ അല്ലെങ്കിൽ റാഗിയുടെ സീഡോ ഒക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ നല്ല രീതിയിൽ കുക്ക് ചെയ്തിട്ട് മാത്രമേ ഇവർക്ക് കൊടുക്കാവുള്ളൂ. ഇത് കുക്ക് ചെയ്തിട്ടുള്ള വീഡിയോ നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഇത് കുക്ക് ചെയ്യാതെ റാഗി ഫ്ലേക്സിൻ്റെ ഒരു ഡിഷാണ് നമ്മളിന്ന് കാണിക്കുന്നത്. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിനെ ഒന്ന് നമ്മൾ നന്നായിട്ട് കുഴച്ചെടുക്കാൻ പോവാണേ. ഇനി നമ്മൾ ഇതിലോട്ട് ഇത് ഒരു ടീസ്പൂൺ നെയ്യ് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നല്ല ശുദ്ധമായ തേൻ. വാവ്, സത്യം പറഞ്ഞാൽ ഈ ഒരു ബോൾസ് ഉണ്ടാക്കുമ്പം എനിക്ക് ഭയങ്കര സന്തോഷമാട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ആദ്യത്തെ ഒരു ഉരുള ഞാനാണ് കഴിക്കാറുള്ളത്. മാജിക് ബോൾ നമ്മൾ റെഡിയാക്കി കഴിഞ്ഞു മക്കളെ. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ഇതിൽ ആദ്യത്തെ ഉരുള ഞാൻ കഴിക്കുന്നു. വേറെ ലെവൽ സാധനം കേട്ടോ. വേണമെങ്കിൽ ക്യാമറമാൻ കഴിച്ചോ. ഇനി നമ്മളിത് ഉരുട്ടാൻ പോവാണ്. കുഞ്ഞു കുഞ്ഞ് ബോൾസാക്കിയിട്ട് ലിയോലാവയ്ക്ക് കൊടുക്കണം. അപ്പോൾ ഇതേ നിങ്ങളെല്ലാവരും റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ലിയോലാവയുടെ മാജിക് ബോൾ അഥവാ ഗോതമ്പുണ്ട എന്ന് നമ്മൾ വെറുതെ വിളിക്കുന്ന റാഗി ഉണ്ട. അപ്പം ഞാനിത് ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് കുറച്ച് ഹണി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ ഇതിൻ്റെ മുകളിലൂടെ ഒഴിക്കുന്നുണ്ട്. ഹാ ഹാ ഹാ. അപ്പം ഈ ഒരു ഹെൽത്തി ഉണ്ട നമുക്ക് ലിയോലാവയ്ക്ക് കൊടുക്കാം. ഇനി ഒരു ഐറ്റം കൂടി വരാനുണ്ട്. ലാവി ഫസ്റ്റ് ആണ്. ഈ സൗണ്ട് കേട്ടാ ലാവി ഓടിയെത്തും. ലിയോ, ലിയോ വരാനായിട്ടുള്ള അടുത്ത സൗണ്ട് എന്ന് പറയുന്നത് ഇതാണ്. ചിലപ്പം വരും. യെസ് യെസ്. ഞാൻ തരാം. അഞ്ച് ആറ് ആറ് ഇപ്പൊ പറയാൻ സമയമില്ല. ഏഴ് ഏഴ് അന്നും ഏഴര ഇന്നും ഏഴര. കാലി ഗൈസ്, എനിക്ക് ഒന്നും ഓർമ്മയില്ല ഇവിടെ എന്താ സംഭവിച്ചത്. അയ്യോ, ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഈ ഒരു ഉണ്ട ലിയോലാവയ്ക്ക് എത്ര ഇഷ്ടമാണെന്നുള്ളത്. അപ്പം നിങ്ങളുടെ പെറ്റ്സിനും ഇഷ്ടമാവും, ഉറപ്പുള്ള കാര്യമാണ്. കഴിഞ്ഞു എന്നുള്ളൊരു സങ്കടം മാത്രമേ ഉള്ളൂ ലിയോലാവയ്ക്ക്. അപ്പം എത്രയും പെട്ടെന്ന് നിങ്ങളും ഇത് ട്രൈ ചെയ്യാൻ മറക്കരുത്. അയ്യോ, ശുദ്ധമായ തേൻ നമ്മൾ ഒരു തുള്ളി പോലും കളയരുത്. ഞാൻ കളിക്കും. പൊന്ന് ദൈവമേ, അതാ രണ്ട് ലിയോന് കൊടുക്കട്ടെ. പിന്നെ രണ്ടു ദിവസം നമ്മളിവിടെ അമ്മേനെയും ലിയോ ലാവിനെയും തനിച്ചാക്കിയിട്ട് ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സ്ഥലമാണ് തഞ്ചാവൂർ. അവിടെ പോയിട്ട് നമ്മൾ നല്ലോണം എക്സ്പ്ലോർ ചെയ്തു. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കരുത്. എങ്ങനെയുണ്ട് ഞങ്ങളുടെ ട്രാവൽ വ്ളോഗ് എന്നൊക്കെ ഉള്ള കാര്യം പറയാൻ മറക്കരുത്. പക്ഷേ ഇപ്പം നമുക്ക് അമ്മേനോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. എനിക്കറിയേണ്ട ഒരേ ഒരു കാര്യം, ഞാൻ ഇവിടെ ഇല്ലാണ്ടായാൽ ലിയോ ലാവി എങ്ങനെയായിരുന്നു? വളരെ ഗുഡ് പെറ്റ്സ്. ഒരു വികൃതി കാണിച്ചില്ല. ബ്രേക്ക്ഫാസ്റ്റിന് സൗണ്ട് ഉണ്ടാക്കിയോ? അറിയേയില്ല. ഇവൻ ബാക്ക് പോയി പ്രശ്നം ഉണ്ടാക്കിയോ? കേട്ടോ, ഇവള് ബ്രേക്ക്ഫാസ്റ്റിന് ഒച്ച ഉണ്ടാക്കിയില്ല.
നീ എന്തുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റിന് സൗണ്ട് ഉണ്ടാക്കിയില്ല? ലഞ്ചിനും ആക്കിയിട്ടില്ല ഭക്ഷണം. അപ്പൊ ഇവർക്ക് അറിയാം ആരുടെ അടുത്ത് റെസ്പെക്റ്റിൽ നിൽക്കണം, ആരുടെ അടുത്ത് മര്യാദക്ക് നിൽക്കണം എന്നുള്ളത്. ഇങ്ങനെ അല്ല, നിങ്ങൾ കാണാറുണ്ടല്ലോ ഡെയിലി ലിയോ ലാവ് എങ്ങനെയാന്ന്, ഭയങ്കര ഗുരുത്തം കണ്ട സാധനം. പക്ഷെ അമ്മ പറയുന്നത് അങ്ങനെ അല്ല, ഞാൻ ഇവിടെ ഇല്ലെങ്കിൽ, ഞാൻ എന്നല്ല, ഞാനും രോഹിതും ഇവിടെ ഇല്ലെങ്കിൽ ഇവർ എക്സ്ട്രാ ഡീസന്റ് ആണെന്നാ പറയുന്നത്. മതി, കഴിഞ്ഞു കഴിഞ്ഞു. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ബൈ.